ഇറാഖിനായി പ്രത്യേക പ്രാർത്ഥന നടത്താൻ ആഹ്വാനം ചെയ്ത യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മുൻപാണ് സ്വലാത്തിൽ ഇസ്തിസ്ക പ്രാർത്ഥന നടക്കുക. മഴയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥനകളാണ് സ്വലാത്തിൽ ഇസ്തിസ്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഴ വൈകുമ്പോൾ ഗൾഫ് നാടുകളിലുടനീളം മഴയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. നവംബർ 11 വെള്ളിയാഴ്ച യുഎയിലെ എല്ലാ പള്ളികളിലും മഴയ്ക്കായുള്ള പ്രാർത്ഥനകൾ നടത്തുമെന്നാണ് യുഎഇ പ്രസിഡന്റ് അറിയിച്ചത്. രാജ്യത്ത് മഴയും കാരുണ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് മുഹമ്മദ് നബിയുടെ ചര്യകൾ പറയുന്നത്. നബിചര്യയെ പിൻപറ്റിയാണ് ഗൾഫ് നാടുകളിൽ സലാത്തുൽ ഇസ്തിസ്ക ആചരിക്കുന്നത്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് 10 മിനിറ്റ് മുൻപാണ് പ്രത്യേക പ്രാർത്ഥന രാജ്യത്തുടനീളം നടക്കുക. ഒരു രാഷ്ട്രത്തിന്റെ നേതാവോ രാഷ്ട്രതലവനോ മുഖേനയാണ് പ്രാർത്ഥനകൾ നിർവഹിക്കുക. അടുത്തയാഴ്ച യുഎയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ തീരപ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു. തിങ്കളാഴ്ച കിഴക്കൻ പ്രദേശത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മേഘാവൃത്തമായിരിക്കുമെന്നും തെക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ നിന്ന് നേരിയ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വേൾഡ് വിഷൻ അബുദാബി.